ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മിക്ഷിക് വ്ലോഗ്സ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി ചെയ്തേക്കുന്ന മോഡിഫിക്കേഷൻസിൻ്റെ കാര്യങ്ങളാണ്. അപ്പം വലുതായിട്ടൊന്നുമില്ല, ചെറിയൊരു രീതിയിൽ നമ്മൾ വണ്ടി പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുറേ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ, അതെങ്ങനെയാണ് ചെയ്തത്, ഇതെങ്ങനെയാണ് ചെയ്തതെന്ന്. ആർക്കും റിപ്ലൈയും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, കാരണം ജോലിയുടെ തിരക്കുകൊണ്ട് ഞാൻ അങ്ങനെ ഇൻസ്റ്റയിലൊന്നും അങ്ങനെ അത്ര വലിയ ആക്റ്റീവ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു വ്ളോഗ് എടുത്ത് ചെയ്തിരുന്നു. അപ്പം ഇന്നാണ് അതിന് സമയം കിട്ടിയത്. അപ്പം ഫസ്റ്റ് തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. മെസ്സേജ് അയക്കുന്ന കുറച്ച് പേർക്കൊക്കെ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ അടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തേക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡൊമിനാറിൻ്റെ വൈസർ ചെയ്തിട്ടുണ്ട്. അത് ഇഷ്ടംപോലെ മെസ്സേജ് ഉണ്ടായിരുന്നത്, ഇത് ഏതിൻ്റെ വൈസറാന്നൊക്കെ ചെയ്തു. നമ്മൾ ഡൊമിനാറിൻ്റെ വൈസറാണ് വെച്ചേക്കുന്നത്. അത് സിമ്പിളായിട്ട് വെച്ചേക്കുന്നത്, നമ്മുടെ HC വരുന്ന സ്റ്റോക്ക് ക്ലാമ്പിൽ തന്നെ ആ വൈസർ വെച്ച് അടയാളപ്പെടുത്തി നമ്മൾ നാല് ഞെട്ടിട്ടേക്കുക. ഇത് ഒരു നെട്ട് അവിടെ ഉപയോഗിക്കും, നമ്മൾ ഞെട്ടിട്ടേക്കുക. പിന്നെ വരുന്നത് വെച്ചാൽ നമ്മൾ സ്റ്റിക്കറിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൊമിനാറിൻ്റെ ഇൻഡിക്കേറ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫോഗ് ലൈറ്റ് നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. അതിപ്പം പോലീസിനെ പേടിച്ചാണ് നമ്മളിത് മൂടി വെച്ചേക്കുന്നത്. നമ്മൾ വലിയ ഹില്ലേരിയൊക്കെ പോകുമ്പോൾ മാത്രമേ ഇത് ഓപ്പണാക്കി പോകത്തുള്ളൂ. തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത് വേറൊന്നുമല്ല, ഇത് മാസ്കായിട്ട് കെട്ടി വെച്ചേക്കുക. എൻ്റെ ഒരു ഗതികീടെ. ഇത് മറ്റേ മിനി ഫോഗ് ലൈറ്റാണ് വന്നേക്കുന്നത്. ഞാനത് ഇട്ട് കാണിക്കാവുന്നു. ഇതിന്ന് രണ്ട് കളർ വരുന്നുണ്ട്. അത് നമുക്ക് മഞ്ഞയാണ്. ഇതാണ് ആ ഫ്രണ്ടിൽ നിന്നുള്ളൊരു ലുക്ക്. നമുക്ക് നമുക്കൊന്ന് വെള്ളം ഇട്ട് നോക്കാം. ഇതാണ് വെള്ള. രണ്ടും കൊള്ളാം, രണ്ടും നല്ലതാണ്. നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം രാത്രിയിൽ. നമ്മൾ ഫ്ലാഷർ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ. ഫ്ലാഷറും വെച്ചിട്ടുണ്ട്. നമ്മളിതൊന്നും അങ്ങനെ ഇനി ഓർമ്മ കൂടി കൂടെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകത്തില്ല. നമ്മൾ മഞ്ഞക്കുള്ള എടുത്ത് പോകുമ്പോൾ മാത്രം ഇടാൻ വേണ്ടി അതൊക്കെ വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പിന്നെ RC മഡ് ഗാർഡ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തേക്കുന്നത് സിമ്പിളായിട്ടാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ഈ നമ്മളെ സ്റ്റോക്ക് വരുന്ന മഡ് ഗാർഡിൽ നിന്ന് കുറച്ച് ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റി, ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇത് കയറ്റി നമ്മുടെ സ്റ്റോക്ക് വരുന്ന സ്ക്രൂവേ തന്നെ ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ടാഗ് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് വെച്ചാൽ കുറച്ച് ബലത്തിൽ നിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഹോൾഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ FC സാധാ വൈസർ വന്നിട്ട് ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഇത് വരുമല്ലോ ക്ലാമ്പ്, അത് ഒരു നേരെ ഇവിടെ സ്ക്രൂ ചെയ്തേക്കുക. എന്നിട്ട് നമ്മൾ ഇട്ട് വെച്ചേക്കുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വരാൻ നേരം നമ്മുടെ അണ്ടർബെല്ലിയാണ് ഹൈലൈറ്റ്. അണ്ടർബെല്ലി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഏതിൻ്റെയാണ് അത്, പണിതയാണോ? ഇത് പണിതയൊന്നുമല്ല, ഇത് നമ്മൾ RC അണ്ടർബെല്ലിയാണ് വെച്ചേക്കുന്നത്. RC അപ്പോൾ ഒരു കുത്തി നിന്ന് കയറ്റി വെച്ചാൽ ഇങ്ങനത്തെ സെറ്റപ്പല്ലേ. അതും ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ല. അത് നമ്മൾ സൈക്കിൾ ക്ലാമ്പിലാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇവിടുന്ന് ഒരു സൈക്കിൾ ക്യാമ്പ് എടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും സെറ്റ് ചെയ്തേക്കുക. പിന്നെ ഇവിടെ നമ്മളൊരു നമ്പർ പ്ലേറ്റിൻ്റെ ഇതിലത്തെ നമ്പർ പ്ലേറ്റിൻ്റെ അതെടുത്തിട്ട് നമ്മൾ മടക്കി സെറ്റ് ചെയ്തിട്ട് ക്ലാമ്പ് പോലെ ചെയ്ത് അടിയിൽ കെട്ടുപൂട്ടിട്ട് വെച്ചേക്കുക. അപ്പുറത്തും അതുപോലെ തന്നെ ചെയ്തേക്കുക. പിന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഹോൾ ഇട്ട് കൊടുത്തിട്ട് ചെയ്യണം, കാരണം ഇതിനകത്ത് മൊത്തം വെള്ളം കെട്ടിക്കിടക്കും. അതൊരു പണിയായിട്ട് വരും. ഞാൻ പിന്നെ എപ്പോഴും ഇങ്ങനെ തുടച്ച് തുടച്ച് പോയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ, ബാക്കിലോട്ട് വരാം. ബാക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ഫൈബർ പാർട്സ് ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത്. അതായത് MC ചിലവർ ചെയ്യുന്ന MC ചെയ്യും. MC ചെയ്ത ഒരു കുഴപ്പമുണ്ട്, നമുക്ക് ഈ സാധനം എപ്പോഴും ഫ്യൂസായി പോകും. ഇത് എൻ്റെ ഇപ്പം ഇവിടുന്ന് ഇത്ര ലൈറ്റ് ഫ്യൂസായിട്ടിരിക്കുക. അപ്പം നമുക്ക് പിന്നെ ഇത് മാറ്റിയിട്ട് വേറൊന്നും വെക്കണമെങ്കിൽ അത് മൊത്തം പൊട്ടിച്ച് കളയുമ്പോഴത്തേക്കും പണിയാവും. അപ്പോൾ ഇതാകുമ്പം ഞാനൊരു 4 പീസായിട്ടാണ് ചെയ്തേക്കുന്നത്. അതായത് ഇതൊരു പീസ്, ഫൈബർ ചെയ്തെടുത്തേക്കുന്ന ഈ ഒരു പീസുമാണ് ഫൈബർ ചെയ്തെടുത്തേക്കുന്നത്. അത് ഇനിയിപ്പോൾ ഇത് മാറ്റാൻ നേരം അടുത്തൊരു വീഡിയോ ആയിട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാം. അത്
ഇത് ഡൂക്കിൻ്റെ ബ്രേക്ക് ലൈറ്റാണ് സെറ്റ് ചെയ്തേക്കുന്നത്, ഫൈബർ ഉപയോഗിച്ച് നമ്മൾ പണിത് എടുത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ എഫ് സി 25 എടുത്ത് കട്ട് ചെയ്ത് കയറ്റി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക, എങ്ങനെയുണ്ട്, പൊളിയല്ലേ. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് വെച്ചാൽ ഡൊമിനാറിൻ്റെ കാരിയർ ചെയ്തേക്കുക. ഇത് കാരിയറിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, ആ സമയത്ത് സമയമില്ലായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ സാഡിലൊന്നും വയ്ക്കണം, സാഡിലും വെച്ച് നമ്മൾ ഡൊമിനാറിൻ്റെ ക്രാഷ് കാർഡും കയറ്റുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചായിരുന്നു, ഇതുവരെ കയറ്റാൻ സമയം കിട്ടിയില്ല. പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടിക്ക് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്, ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അതായത് വേറെ വലുതായിട്ടൊന്നുമില്ല, നമ്മൾ ഫ്രണ്ടിൽ രണ്ട് സ്പേസറിട്ട് അപ്പുറത്തിപ്പുറം സ്പേസറിട്ട് വണ്ടി പൊക്കിയേക്കുക. അപ്പം കുറച്ചുകൂടെ കംഫർട്ടാണ് വണ്ടി ഓടിക്കാൻ. പിന്നെ അടി അങ്ങനെ തട്ടത്തൊന്നുമില്ല, ഇത് നേരത്തെ നമ്മൾ അണ്ടർവെല് വെച്ചേക്കുന്നതുകൊണ്ട് അടി തട്ടുമായിരുന്നു, ഇപ്പം സീനൊന്നുമില്ല. പിന്നെ വേറെ പറയത്തക്കൊക്കെ ഒന്നുമില്ല. പിന്നെ ഒരു മഡ് ഫ്ലാപ്പ് വെച്ചിട്ടുണ്ട് നമ്മൾ, ഇത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് കിട്ടുന്നതാണ്, ഇത് കാർബൺ ഡിപ്പ് ചെയ്ത സാധനം. പിന്നെ നമ്മൾ ഹൈറ്റ് കൂട്ടുമ്പോൾ നമ്മൾ സ്റ്റാൻഡിൻ്റെ ലെങ്ത് കൂടെ ഒന്ന് കൂട്ടിയേക്കണം, അല്ലെങ്കിൽ വണ്ടി ചരിഞ്ഞിരിക്കും. നമ്മൾ ഇച്ചിരി താഴ്ന്ന പ്രദേശത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് മലന്ന് കിടക്കുന്നതായിട്ട് തോന്നും, അപ്പം വണ്ടി ഇപ്പുറത്തോട്ട് മറയാനൊക്കെ സാധ്യതയുണ്ട്. സ്റ്റാൻഡിൻ്റെ നീളം കൂട്ടുന്നത് നന്നായിരിക്കും. പിന്നെ വേറെ നമ്മൾ പറയത്തക്ക വിധം ഒന്നും ചെയ്തിട്ടില്ല, ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ ഒരു ഡി ആറിലൊക്കെ സെറ്റ് ചെയ്തോണ്ട് വെച്ചോണ്ട് ഇരിക്കുകയാണ്. ഡി ആറിലും ക്രാഷ് കാർഡും, ക്രാഷ് കാർഡൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ. അപ്പം അതൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ എന്തായാലും നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പം വേറൊന്നുമില്ല, അപ്പം ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.